നമസ്കാരം. കവി വൈരമുത്തുവിന് ONV സാഹിത്യ പുരസ്കാരം നൽകുന്നത് പുനഃപരിശോധിക്കാനൊരുങ്ങി അവാർഡ് കമ്മിറ്റി. അവാർഡ് നിർണയ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതെന്ന് ONV കൾച്ചറൽ അക്കാദമി ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വൈരമുത്തുവിനെതിരെ മീട്ടു ആരോപണം അടക്കം ഉയർന്നിരുന്നു. മീട്ടു ആരോപണം ഉയർന്ന ഒരു വ്യക്തിക്ക് അവാർഡ് നൽകിയത് വൻ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. നടി പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവർ വൈരമുത്തുവിന് അവാർഡ് നൽകിയതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധ സൂചകമായി പാർവതി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതും ചർച്ചയായിരുന്നു. ഇതിന്റെ എല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് അവാർഡ് നൽകിയത് പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നത്. തമിഴ് കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമാണ് വൈരമുത്തു. കടൽ, യന്തിരൻ, തിരുടാ തിരുടാ, ബോംബെ, അലൈപായുതേ, കന്നത്തിൽ മുത്തമിട്ടാൽ ആയുധ എഴുത്ത്, രാവണൻ, ഓ കാതൽ കൺമണി, കാട്ടുവെളിയുടെ ചെക്കച്ചിവന്തവാനം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളിലെ ഗാനങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. മലയാളത്തിലും ഇതര ഭാഷകളിലുമായി ഒന്നിടവിട്ട വർഷങ്ങളിലാണ് സാധാരണ പുരസ്കാരം നൽകുന്നത്. വൈരമുത്തുവിന് പുരസ്കാരം പ്രഖ്യാപിച്ചതു മുതൽ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വൈരമുത്തുവിന് അവാർഡ് നൽകിയതിനെതിരെ പാർവതി രംഗത്തെത്തിയത്. പാർവതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: 17 സ്ത്രീകൾ അവരുടെ കഥ വെളിപ്പെടുത്തിയിരുന്നു. എത്ര പേർക്ക് അന്യായം സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല. അന്യായം ചെയ്യപ്പെടുന്നവരോട് തെറ്റ് ചെയ്യുന്നത് തുടരുകയാണ്. അധികാരത്തിലിരിക്കുന്നവരുടെ പ്രശസ്തി ഉയർത്തിപ്പിടിക്കാൻ മാത്രം. മാനവികതയേക്കാൾ പ്രാധാന്യം ഒന്നിനുമില്ല. ആർട്ട് വേഴ്സസ് ആർട്ടിസ്റ്റ് ചർച്ചയുമായി നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ കലയെ സൃഷ്ടിക്കുന്ന വ്യക്തിയുടെ മാനവികത മാത്രമാണ് ഞാൻ തിരഞ്ഞെടുക്കുകയെന്ന് പറയട്ടെ. പൊള്ളയായവരുടെ കലയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. ഇതിനെ എങ്ങനെ ന്യായീകരിക്കും? അടൂർ ഗോപാലകൃഷ്ണനും ജൂറിയും വൈരമുത്തുവിനെ അവാർഡിന് തിരഞ്ഞെടുത്തതിനെ എന്നാണ് പാർവതി കുറിച്ചത്. ONV സാഹിത്യ പുരസ്കാരം തമിഴർക്കും മലയാളം നൽകിയ ആദരവെന്ന് എന്നാണ് വൈരമുത്തു പ്രതികരിച്ചത്. ഒരു വ്യക്തിക്കല്ല, തമിഴകത്തിന് നൽകിയ അംഗീകാരമായാണ് പുരസ്കാരത്തെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അലട്ടുന്നില്ല. നുണകളെ അവഗണിക്കുന്നതാണ് ഉചിതം. ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് വൈരമുത്തു ഇങ്ങനെ പ്രതികരിച്ചത്. വിവാദങ്ങൾ എന്നെ അലട്ടുന്നില്ല. ഒരു കാര്യം പറയാം, നുണകൾ കണ്ടാൽ ഞാൻ മാറി നടക്കും. നുണകളോട് ഏറെ പോരടിക്കാൻ കഴിയില്ല. നുണകൾ അധികമായി വരുമ്പോൾ അത് അവഗണിക്കുന്നതാണ് ഉചിതം. നുണകളെ അവഗണിച്ച് ഞാൻ എൻ്റെ ജോലികളിൽ ശ്രദ്ധിക്കുന്നു. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതൊരു ആവശ്യമായി തോന്നിയിട്ടില്ല. എനിക്ക് വേറെ നിരവധി ജോലികളുണ്ട്. സിനിമയിൽ വൈരമുത്തുവിൻ്റെ അരങ്ങേറ്റം തന്നെ അധികായർക്കൊപ്പമായിരുന്നു. ഭാരതിരാജ സംവിധാനം ചെയ്ത നിഴൽകൾ ആയിരുന്നു ആദ്യ ചിത്രം. ആദ്യ ഗാനം പൊന്മാലയെ പൊഴുതു പാടിയത് SP ബാലസുബ്രഹ്മണ്യം, സംഗീതം ഇളയരാജ. എങ്കിലും ആദ്യം റിലീസ് ചെയ്തത് രണ്ടാമത്തെ ചിത്രം IV ശശിയുടെ സംവിധാനത്തിലിറങ്ങിയ കാളിയായിരുന്നു. പിന്നാലെ അലൈകൾ, ഒഴിവതില്ലേ, കാതലോവ്യം, മൺവാസന, പുതുമൈ പെൺ, ഒരു കൈതിയിൽ ഡയറി മുതൽ മര്യാദ, കടലോര കവിതകൾ, സിന്ധു ഭൈരവി, പുന്നകൈ മന്നൻ എന്നിങ്ങനെ ഇളയരാജയ്ക്കൊപ്പം ഹിറ്റുകളുടെ ഒരു പൊൻവസന്തം തന്നെ വൈരമുത്തു തീർത്തിരുന്നു.